തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജനുവരി മാസം 18-ാം ദിനത്തിലെ സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. നാം കഷ്ടതയിലും പരീക്ഷയിലും പരിശോധനയുടെ ഒക്കെ കാലയളവിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമുക്കായി ഒരുക്കുന്ന വഴികളെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. God will make a way in the time of trouble. കഷ്ടകാലത്ത് ദൈവം നമുക്കായി വഴിയൊരുക്കും. 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയരെ, ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. അവിടെ നമ്മെ വിടുവിക്കുകയും അവിടുത്തെ നാമം നമ്മൾ കൂടെ മഹത്വപ്പെടുകയും ചെയ്യും. വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാം കഷ്ടതയുടെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കി ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ രണ്ട് അതിശ്രേഷ്ഠരായ വ്യക്തികളുടെ സാക്ഷ്യം നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഇയ്യോവും പുതിയ നിയമത്തിൽ പൗലോസും രണ്ടുപേരും അനേക കഷ്ടതകളുടെ നടുവിൽ കൂടി കടന്നുപോയി. എന്നാൽ കാലാകാലങ്ങളിൽ ദൈവം അവർക്കായി വഴി തുറന്നു കൊടുത്തു, ദൈവം അവരെ അനുഗ്രഹിച്ചു. 138-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം: ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. പ്രിയ ദൈവജനമേ, ഇതായിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ, ഇതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. ഞാൻ കഷ്ടതയിൽ കൂടി കടന്നു പോയാലും എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ രക്ഷിച്ച് വഴി നടത്തുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. 2-ാമതായി, ഗോഡ് വിൽ മേക്ക് എ വേ ഇൻ ടൈം ഓഫ് ട്രയൽസ്. പരീക്ഷാ കാലഘട്ടത്തിൽ ദൈവം നമുക്കായി വഴിയൊരുക്കും. യോഹന എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം: സഹോദരന്മാരെ, ലോകം നിങ്ങളെ പായിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുതോ. നാം ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് പരീക്ഷകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമെന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുക. നാം ജീവിക്കുന്ന ഈ ലോകം പാപമില്ലാത്ത ദൈവപുത്രനെ കുരിശിൽ തറച്ച ലോകമാണ്, ദൈവപുത്രനെ തള്ളിക്കളഞ്ഞ ലോകമാണ്, ദൈവപുത്രനെ വെറുത്തതായ ലോകമാണ്. നമ്മയും പായിക്കും, നമ്മയും തള്ളിക്കളയും. ഓർക്കുക, ആരെല്ലാം വെറുത്താലും ആരെല്ലാം പകച്ചാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഈ വേദനയിൽ കൂടി കടന്നുപോയ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. അവിടെ നമ്മെ ഏകനായി വിടുകയില്ല, അവിടെ നമ്മെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഗോഡ് വിൽ മേക്ക് എ വേ ഇൻ ടൈം ഓഫ് അവർ ടെംപ്റ്റേഷൻ. നമ്മുടെ പ്രലോഭനത്തിങ്കിൽ ആ കാലഘട്ടത്തിലും ദൈവം നമുക്കായി വഴിയൊരുക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു: നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രലോഭനം പലപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ഏറ്റവും ശക്തമായ സമയങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിലാണ്. ശത്രുവിൻ്റെ ലക്ഷ്യം നമ്മെ തകർക്കുക എന്നതാണ്. എന്നാൽ ശത്രുവിനെ ജയിച്ച, സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച കർത്താവ് നമ്മോടുകൂടെയുണ്ട്. അവിടുത്തെ കരങ്ങൾ നമ്മെ തന്നെ ഫലമേൽപ്പിക്കുക. ഗോഡ് വിൽ മേക്ക് എ വേ ഇൻ ദ ടൈം ഓഫ് ട്രസ്റ്റിംഗ്. ആശ്രയിക്കുന്ന സമയത്ത് ദൈവം നമുക്കായി വഴിയൊരുക്കും. 34-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം: ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യ സമയത്ത് അവിടെ നമുക്കായി വഴിയൊരുക്കും. അതിനാൽ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ വിശ്വസ്തനാണ്, മതിയായവനാണ്. ആ കരങ്ങൾ ഫലമേൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുൻപാകെ കടന്നു വരുവാൻ തന്നെ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ അവിടുത്തെ മുൻപാകെ കഴിക്കുന്ന സ്തോത്രങ്ങളും അഭയാചനകളും അവിടുന്ന് സ്വീകരിക്കണമേ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും നല്ല ഉറക്കത്തിന് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിച്ച് അവിടുത്തെ വിലയേറിയ കൃപയാൽ ഇന്നത്തെ വചനം ശ്രവിപ്പാൻ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. ഇന്നേ ദിവസം അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ വചനം ശ്രവിച്ച എല്ലാ മാതാപിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിലും ക്ഷീണത്തിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, തനിച്ച് വസിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, താപ അവരുടെ ശരീരം ബലഹീനമെങ്കിലും ബലവാനായ ദൈവം കൂടെ ഇരുന്നവരെ വഴി നടത്തുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവരെ ശുശ്രൂഷിക്കുന്നവരെയൊക്കെ ബലപ്പെടുത്തണമേനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യവയസ്കരായ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ അവരെ കരുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ യുവതിവാക്കന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവരുടെ പഠന രംഗങ്ങളും ജോലി രംഗങ്ങളും ഒക്കെ കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ അവിടുത്തെ മുൻഭാഗം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഓരോരുത്തരെയും വേദനകളെ അറിയുന്ന കർത്താവായിരിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. താവി അവരുടെ കർത്താവെ, ഒരു അക്കാഡമിക്കറിന്റെ ഫൈനൽ ദിവസങ്ങളിലേക്ക് കടന്നു വരികയാണല്ലോ. നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുവാൻ അവരെ സഹായിക്കണം. നല്ല ബുദ്ധിയും ആരോഗ്യവും കൊടുക്കണം. ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. താവി നല്ല ബുദ്ധിയോടെ ഉയരത്തിലഞ്ഞാനത്തോടെ പഠിച്ച് ഒരു ടെൻഷനും കൂടാതെ എക്സാം അറ്റൻഡ് ചെയ്യുവാൻ ദൈവമേ തന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നല്ല റിസൾട്ട് അവർക്ക് കൊടുക്കണമേ. ഉന്നതമായ ഭാവി അവർക്ക് കൊടുക്കണം കർത്താവേ. അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ വളർച്ചയിൽ കൂടെ ഇരിക്കണം. അവരെ ഇത്രത്തോളം ഒക്കെ പരിപാലിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. പലവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. താവി ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവർ, ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാത്തവർ, പുതിയ ജോലിക്കായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയും കൂടെ ജോലി ചെയ്യുന്നവരെയും അതിന്റെ മേലധികാരികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ആവി അനേക സ്ഥലങ്ങൾ അവരെ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. താവി പ്രഭാതത്തിലും ജോലിക്കൊക്കെ കടന്നു പോകുമ്പോൾ എന്റെ ദൈവമേ അപകടങ്ങൾ അനർത്ഥങ്ങൾ അവരെ വിടുവിക്കണമേ. ഏറെ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരുമാന മാർഗമില്ലാതെ ഭാരപ്പെടുന്ന അനേകരെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവമേ സാമ്പത്തികമായി അവരെ അനുഗ്രഹിക്കണം കർത്താവേ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. കടബദ്ധിയാൽ ഭാരപ്പെടുന്നവരോട് കൂടെ ഇരിക്കണമേ. ട്രീറ്റ്മെന്റ് മാർഗമില്ലാതെ വലയുന്നവരോട് കൂടെ ഇരിക്കണമേ. കുഞ്ഞുങ്ങളെ തുടർന്ന് പഠിപ്പിക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. വഴി തുറക്കണം കർത്താവേ. പുതിയ അക്കാഡമിക്കറിൽ പോയി പഠിപ്പാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടല്ലോ. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ താവെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. അനേകര് പേര് പറഞ്ഞിട്ടുണ്ട് കർത്താവേ. നോവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴി തുറക്കണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിക്കണമേ താവേ. അനേക കുഞ്ഞുങ്ങൾ ദൈവഭയമില്ലാതെ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു മടങ്ങി വരവ് കൊടുക്കണേ കർത്താവേ. ഈ ദൈവത്തെ സ്നേഹിപ്പാൻ മാനിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ, ഈ അവസരം കർത്താവേ ഞങ്ങൾ സോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തന്റെ മകൻ പറഞ്ഞ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടം കൊടുത്തായിട്ടുള്ള പൈസയൊക്കെ ആവി മടക്കി ലോപ്പാൻ സഹായിക്കണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബസമാധാനമില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ. താവേ മദ്യത്തിനും മയക്കു മരുന്നിനും ഒക്കെ അടിമപ്പെട്ട് താവേ ജീവിതം മുന്നോട്ട് നയിക്കുന്ന അനേകരുണ്ട്. അവരെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ഒന്ന് പിടിക്കണമേ കർത്താവേ. പൂർണ്ണമായിട്ട് അവർ മടങ്ങി വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നവരെല്ലാവരെയും കർത്താവേ അവിടുന്ന് കാത്തുകൊള്ളണം കർത്താവേ. അവിടെ നായകനായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് വ്യക്തിപരമായും കുടുംബപരമായും പ്രവേശിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏറിയ കൃപയോടുകൂടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ അനേകരെ ഭാരപ്പെടുക കർത്താവേ. വാർദ്ധക്യ സൗജന്യമായ ക്ഷീണത്താല്, അതുപോലെ ക്യാൻസർ രോഗത്താല്, ഡയാലിസിന്റെ നടുവിലൂടെ, ഹാർട്ട് സംബന്ധമായ രോഗത്താല്, മറ്റ് ശാരീരിക പ്രയാസങ്ങളാല്, പകർച്ച പനിയാലോ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. ദൈവമേ കൂടെ ഇരിക്കണമേ എന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താവേ പനിയാലൊക്കെ ചില മാതാപിതാക്കന്മാർ ഭാരപ്പെടുന്നല്ലോ. പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കൊടുക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടല്ലോ. പൂർണ്ണമായി സൗഖ്യം കൊടുക്കണമേ. വിടുതൽ കൊടുക്കണമേ. വിലയേറിയ സാക്ഷികളായിട്ട് അവരെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾക്കായി, അവിടുത്തെ ഭരണകർത്താക്കൾക്കായി, ഞങ്ങൾക്ക് തന്നെ സമാധാനത്തിനായി, ആരാധന സ്വാതന്ത്ര്യത്തിനായി ഒക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഓരോ ശുശ്രൂഷകളെയും മാനിക്കണമേ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കായും എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കൺവെൻഷനൊക്കെ നടക്കാനായിട്ട് പോകുന്നു കർത്താവേ. കൺവെൻഷനൊക്കെ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെയുള്ള കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേശുവത്തേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്തേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ
ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ.